ഹലോ ഫ്രണ്ട്സ്, ചഞ്ചൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർക്കിഡ് വളർത്തുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ നഴ്സറികളിൽ നിന്നായിരിക്കും എല്ലാവരും ഓർക്കിഡ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ നല്ല എല്ലാവരും പൂവ് നോക്കിയായിരിക്കും ചെടി വാങ്ങുന്നത്. നല്ല പൂവാണെങ്കിൽ നമ്മൾ ചെടി വാങ്ങിയിട്ട് വരും. അതുപോലെ നമ്മൾ വാങ്ങാതെ ഇരിക്കുക. നല്ല പൂവാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. പക്ഷേ ഇതിന് ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പൂ കിട്ടണമെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു ചെറിയ തൈ മുളച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് വലുതായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പം പൂവ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ചെടികളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇത് കാണാം, ഇത് നല്ല ഒരു ചെടിയാണിത്. ഇത് നല്ലൊരു പൂവൊക്കെ ഉണ്ട്. കണ്ടോ, നല്ലൊരു കൊല പൂവൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തണ്ടൊക്കെ വലിപ്പമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ചെടി വാങ്ങിക്കുക. അതിനാണെങ്കിൽ ഇത് ഇപ്പോൾ ഇനി ഈ പൂവ് കഴിഞ്ഞാലും തന്നെ ഇപ്പോൾ ഈ ഒരു പൂവ് കഴിഞ്ഞാലും ഈ അടുത്ത കൊല വരും. ഈ പൂവിൽ അടുത്ത ഇത് വരും. അതുപോലെ തന്നെ വേറെ ഒരു തൈ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ ഇത് ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി വെക്കാതെ ഇരിക്കുക. ഇത് കുറച്ച് വലുതായതിന് ശേഷം മാത്രം ഇത് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പോട്ടുകളിലൊക്കെ ആക്കി നമുക്ക് മാറ്റി നടാവുന്നതാണ്, ഡിവൈഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ പോട്ടിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇത്ര ചെറിയ പോട്ടുകളിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ഡെൻഡ്രോബിയൊക്കെ വളരെ വലുതാകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള വലിയൊരു പോട്ടിലേക്ക് നമ്മൾ മാറ്റി നടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇത് ദിവസവും നമുക്ക് വേനൽക്കാലത്തൊക്കെ രണ്ട് നേരം രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുക. വർഷക്കാലത്തൊക്കെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാലും മതിയാവും. അതുപോലെ ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസമെങ്കിലും വളപ്രയോഗം നടത്തണം, വള സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം ഓർഗാനിക്കും, ഒരു ദിവസം രാസവളം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. ഞാനൊക്കെ ഇൻഡോഫിലാണ് ഞാൻ ഇതിന് അടിച്ചു കൊടുക്കുന്ന ഫംഗിസൈഡ്. അപ്പോൾ ഇതിന് വേരൊക്കെ ചീഞ്ഞ് പോകാതെ ഇരിക്കും. അതുപോലെ തന്നെ ചെടിയൊക്കെ നല്ലതായിട്ട് വരും. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഈ ഡെൻഡ്രോബിയം ഇത്രയും വലിയ ചെടികളൊന്നും നമ്മൾ ഇതുപോലെയുള്ള ചെറിയ പോട്ടുകളിലേക്ക് നടാതിരിക്കുക. ഇതൊക്കെ ഫെലനോപ്സിസ് അതുപോലെ തന്നെ കാറ്റിലയൊക്കെ നടാനുള്ള ഒരു ചട്ടി ആണ്, ശരിക്കും അതാണ് നല്ലത്. പിന്നെ അതുപോലെ ഈ ഡെൻഡ്രോബിയം പോലത്തെ ഓർക്കിഡ് ഒരു ഉച്ച വരെയെങ്കിലും നല്ല വെയിൽ കിട്ടണം ഇതിന്, എന്നാലാണ് ഇത് നന്നായിട്ട് പൂവുണ്ടാവും. പക്ഷേ വൈകുന്നേരം വരെയുള്ള ഭയങ്കര വെയിലടിച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇതിൻ്റെ പൂവുണ്ടാവും. പക്ഷേ ഈ ഇലയൊക്കെ പോവും, ഈ തണ്ട് മാത്രമായിട്ട് നിൽക്കും, ഇലയെല്ലാം കൊഴിഞ്ഞു പോവും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒച്ച, ഇതുപോലെ ഇതിൻ്റെ പൂവും തണ്ടൊക്കെ തിന്നിട്ട് പോവും. ഒച്ച, ചിലന്തി, ചൊറിയമ്പുഴു ഇവ ഇതിൻ്റെ ഇല, പൂവ്, ഇതിൻ്റെ മുട്ടൊക്കെ തിന്നിട്ട് പോകും. അപ്പോൾ അവ ആ ജീവികളിൽ നിന്ന് നമ്മളിതിനെ സംരക്ഷിക്കണം. അപ്പം അത് നമ്മൾ എല്ലാ ദിവസവും ഒക്കെ ഒന്ന് നോക്കുക, ചെടിയുടെ ചുവട്ടിലൊക്കെ ഒന്ന് നോക്കുക. ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ടുവാണെങ്കിൽ പ്രശ്നം വരില്ല. തറയിലൊക്കെ വെക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപദ്രവം നമുക്ക് ചെടിയെ ബാധിക്കും. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാനിത് രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്ന വിധവും അതുപോലെ തന്നെ ഒന്ന് വളം സ്പ്രേ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ച രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കാണുക. ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഓർക്കിഡ് വളർത്താനായിട്ട് സാധിക്കും. നന്നായിട്ട് പൂവിടുകയും ചെയ്യും. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈ ഓർക്കിഡ് വളർത്താനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.